നമുക്ക് ഇത്രോ നല്ലൊരു എന്നാ പറയുന്ന ഒരു കാഴ്ചയും ഈ നല്ല മീനും ഒക്കെ നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ ബിജുചേട്ടനാണ്. ബിജുചേട്ടനിവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി പ്രസിഡൻ്റൊക്കെയാണ്. നല്ലൊരു പൊതുപ്രവർത്തനമാണ്, കൂടാതെ നല്ലൊരു കർഷകനും കൂടെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജി ചേച്ചിയുടെ അടുക്കളത്തോട്ടവും ടെറസിലെ കൃഷിയും ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം വീഡിയോ ചെയ്യാനുള്ളതുണ്ട്. നമ്മളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇനി കവർ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾ കാത്തിരിക്കുക. ഇവിടെ ആർക്കും നമുക്ക് ഇങ്ങനെയുള്ള ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ വേസ്റ്റായി കിടക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് പടുതാക്കുളമായിട്ടും അല്ലെങ്കിൽ പാറക്കുളങ്ങളൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഇതുപോലെ മീൻ കൃഷി സാധ്യമാവുകയും അതുവഴി നല്ല ഇപ്പം എല്ലായിടത്തും നമുക്കറിയാം വിഷം ഫോർമാലിൻ പോലുള്ള കെമിക്കൽസ് ഉള്ള മീനുകളാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതുപോലുള്ള ഫ്രഷായിട്ടുള്ള ലൈവായിട്ടുള്ള മീനെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ നല്ല കാര്യമാണ് ഞാൻ കരുതുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് എന്തായാലും പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. അവർ ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അവരുടെ ആ കുളത്തിൽ നിന്ന് തന്നെ ദിവസവും നൂറുകണക്കിന് കിലോ മീനാണ് ഇവിടെയുള്ള ലോക്കൽസ് വാങ്ങിക്കുന്നത്. നമുക്ക് നല്ല ഫുഡ് കിട്ടുന്നു, നല്ല പ്രൊഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്നുള്ളൊരു വീഡിയോയിൽ വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പിടിച്ച മീനോറിന് അടുത്തങ്ങ് മറക്കണ്ടേ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ ചെല്ലുന്നു, മീൻ വറക്കുന്നു, കഴിക്കുന്നു. ആ വീഡിയോ പുറകെ വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തിലോപ്പി എങ്ങനെയാണ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത് നോക്കാം. മീന് ഇത് മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ഒരു നാരങ്ങ, കുരുമുളക്, വെളുത്തുള്ളി, ഉള്ളി, പിന്നെ ഇത് വറ്റൽമുളകും ബാക്കി മസാലക്കൂട്ടും കൂടെ കൂടി നമ്മൾ അരച്ചെടുക്കുക. അപ്പം നമ്മുടെ അരപ്പ് റെഡിയായി. അരപ്പിനി മീനിൽ തേച്ച് കൊടുപ്പിക്കാം. നാരങ്ങാനീരും ഉപ്പും ഉണ്ട്. പിന്നെ മുമ്പേ കാണിക്കാത്ത ഇഞ്ചിയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് അരച്ചായിരുന്നു. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാമേ. അപ്പൊ ഞങ്ങള് മീൻ വറുത്തു കഴിക്കാൻ പോവാ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ സൂപ്പർ. ആഹാ, ഈ വിഷം ചേർത്ത മത്സ്യം കഴിച്ച നല്ല നാടൻ മത്സ്യം കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് എത്ര മനോഹരം. എല്ലാവരും പരമാവധി കുളങ്ങൾ ഉണ്ടാക്കുകയും പടുതാക്കുളം ഉണ്ടാക്കുകയും മത്സ്യ കൃഷിയിലും ഒരു സ്വയം പര്യാപ്തത ആക്കുകയും ചെയ്യേണ്ടതാണ്. നമുക്ക് വിഷമില്ലാത്ത ഫുഡ് നമുക്ക് തന്നെ, അത് എത്ര ചെറുതും ആയിക്കോട്ടെ, അത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയാൽ ചിലപ്പോൾ കടയിൽ നിന്ന് നമുക്കൊരു 50 രൂപയ്ക്ക് കിട്ടുന്ന ഒരു
ഒരു പച്ചക്കറി നമുക്ക് ചിലപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ 100 രൂപ ആകുമായിരിക്കും. പക്ഷേ അതിൻ്റെ ആ വിലയിലല്ല നമ്മൾ വാല്യൂ കാണേണ്ടത്. നമുക്ക് കഴിക്കാൻ കിട്ടുന്ന വിഷമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഒരു കുറച്ച് പുഴുകടിച്ചതായിക്കോട്ടെ, പക്ഷേ അതിൽ വിഷമില്ല എന്നുള്ള ട്രസ്റ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിലും വലുതായിട്ട് നമ്മുടെ ആരോഗ്യത്തിലേക്ക് കഴിഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കൃഷി ചെയ്യുക. ഒരു ഒരു സെൻറ്റ് സ്ഥലം നമുക്ക് കിടപ്പുള്ളെങ്കിൽ അതിന് നമുക്കൊരു പടുതാപ്പളം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എന്നോടൊപ്പം ഈ വീഡിയോ കാണുന്നവരും അങ്ങനെ തന്നെ ചിന്തിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല നല്ല വാർത്തകൾക്ക് വീണ്ടും കാത്തിരിക്കുക. താങ്ക് യു.